നമസ്കാരം. കൊടകര കവർച്ച കേസാണ് ഇപ്പോൾ മാധ്യമങ്ങളിലേറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ബി ജെ പിയെ പ്രതി ചേർക്കാൻ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഭവത്തിൽ അറസ്റ്റിലായവരും പ്രതി ചേർക്കപ്പെട്ടവരും എല്ലാം LDF പ്രവർത്തകരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് ബി ജെ പിയെ താറടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചുറ്റിലും നടക്കുന്നു എന്നതാണ് വാസ്തവം. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കുറിച്ച് ആരും തന്നെ മിണ്ടുന്നില്ല. അതിന് വ്യക്തമായ കാരണം അവർ LDF പ്രവർത്തകർ ആണെന്നതു തന്നെയാണ്. CPM ഇതിൽ വ്യക്തമായ കൈയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ LDF ഈ കള്ളത്തരം തുറന്നടിച്ചു കാട്ടുകയാണ് BJP നേതാക്കൾ സംയുക്ത പ്രസ്താവനയിലൂടെ. ഭാരതീയ ജനതാ പാർട്ടിയെയും നേതാക്കളെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമം CPM നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുകയാണെന്നാണ് BJP നേതാക്കൾ സംയുക്ത പ്രസ്താവനയിലൂടെ ആരോപിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ കുടുംബാംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിലൂടെ പ്രതികാര രാഷ്ട്രീയം കളിക്കുകയാണ് CPM എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത അജണ്ടയായ മോദി വിരുദ്ധ രാഷ്ട്രീയം കൂടിയാണ് BJP വേട്ടയാടുന്നതിലൂടെ നടപ്പിലാക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം പങ്കുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ മറച്ചുവെക്കാൻ കൂടിയാണ് കേരള BJP ഇത്തരത്തിൽ വേട്ടയാടുന്നതിനുള്ള മറ്റൊരു കാരണം. വൻ തുക കൊടുത്ത് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളെയും സ്വന്തം വരുതിയിലാക്കിയ മുഖ്യമന്ത്രി BJP കള്ള വാർത്തകൾ പടച്ചുവിടാൻ ആ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ്. BJP കള്ളപ്പണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം ചെയ്യേണ്ടത് ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന തന്റെ മകന്റെ അക്കൗണ്ടിലുള്ള പണം എവിടെ നിന്ന് വന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ നുണപ്രചാരണങ്ങൾ കൊണ്ട് കേരള BJP തകർക്കാനാവില്ലെന്നും BJP നേതാക്കൾ ഒറ്റക്കെട്ടോടെ അടിയുറച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായത്തിനും ക്രൈസ്തവർക്കും BJP വർദ്ധിച്ചു വരുന്ന വിശ്വാസം തങ്ങളുടെ നിലനിൽപ്പിന് ആപത്താണെന്ന് മനസ്സിലാക്കുന്ന LDFും UDFും BJP തകർക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസിൽ പിടിക്കപ്പെട്ട ഒരാൾ ഒഴിച്ച് മറ്റെല്ലാവരും CPM ബന്ധമുള്ളവരാണ്. കണ്ണൂരിൽ നിന്നടക്കമുള്ള ഈ പ്രതികൾ ആരെയൊക്കെ വിളിച്ചു എന്ന് അന്വേഷിച്ചാൽ അത് ഇടതുപക്ഷത്തെ പല ഉന്നതരിലേക്കും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസിലെ പ്രതിയായ മാർട്ടിൻ AIYF വെള്ളയനാട് യൂണിറ്റ് സെക്രട്ടറിയാണ്. മറ്റൊരു പ്രതി ലിബിൻ വെള്ളക്കാട് AIYF നേതാവാണ്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ സഹായം തേടിയത് SN പുരത്തെ CPM പ്രവർത്തകൻ റെജിലിനോടാണ്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. അത് ആരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്? ഇവരുടെ എല്ലാം ഫോൺ കോൾ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസിന് ധൈര്യമുണ്ടോ? ഇങ്ങനെ ഒട്ടനവധി വസ്തുതകളും ചോദ്യങ്ങളും നിരത്തുകയാണ് BJP നേതൃത്വം. കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ എന്നീ നേതാക്കളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരള BJP പ്രതിക്കൂട്ടിലാക്കാൻ CPM CPM പണം പറ്റിയ മാധ്യമങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇവരുടെ അന്ധമായ BJP വിരുദ്ധത കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കേരള BJP പ്രതി ചേർക്കാൻ, കേരള BJP തകർക്കാൻ ഗൂഢശ്രമം നടത്തുന്ന CPM ഒരുപറ്റം മാധ്യമങ്ങളുടെയും അജണ്ട തന്നെയാണ് ഇതിലൂടെ പുറത്തായിരിക്കുന്നത്. ഇതിലൂടെ കേരള BJP ഇല്ലാതാക്കാമെന്ന മനക്കോട്ട കെട്ടുകയാണ് അവർ. പക്ഷേ ഒരു കള്ള പ്രചരണങ്ങൾക്കും ഒരു കള്ള കേസുകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാൻ ഒരിക്കലും സാധ്യമല്ലെന്ന ഉറച്ച കൂട്ടായ പ്രതികരണം തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും സത്യം ചെരുപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ കള്ളപ്രചാരണങ്ങൾക്ക് പിന്നാലെ അഴിഞ്ഞു വീഴാൻ പോകുന്നത് CPM വികൃത രാഷ്ട്രീയ പകപോക്കലിന്റെ മുഖമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.